നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. നമ്മുടെ സ്വന്തം പ്രോഗ്രാം മ്യൂസിക്കിലെ പിയാനോയിലേക്ക് സ്വാഗതം അല്ലേ. ഈ സമയം വന്നത് അറിഞ്ഞില്ല, 10 മണി ഒരു സാധനം അല്ലേ. എന്തായാലും നമ്മുടെ ഇന്ന് അറിയാലോ, എൻ്റെ ഉടപ്പ് ഇരിക്കുന്ന ഒരു നല്ല ഗായകനാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പിയാനോ കണ്ടവർക്കറിയാം, വളരെ മനോഹരമായ ഒരു ചെമ്പനീർ പൂ കൊണ്ട് നമ്മളെല്ലാവരെയും ഒന്ന് അല്ലേ അത്ഭുതപ്പെടുത്തിയ ഒരു നല്ല ഗായകനാണ് ശ്രീ സത്യജിത്ത്. ഏട്ടാ സ്വാഗതം. എന്ത് പറയുന്നു നമ്മുടെ പിയാനോയിലേക്ക് വന്നിരുന്നിട്ട്? വലിയ സന്തോഷം. സ്വന്തം വീട്ടിൽ പോയൊരനുഭവം ഇവിടെ. സന്തോഷം കേട്ടോ. ഇവിടെ വന്നില്ലേ നല്ല കുറെ പാട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്, എന്തായാലും നല്ലൊരു ട്രീറ്റ് തന്നെ ആവുന്ന ഉറപ്പാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾക്ക് അറിയണ്ടേ? ഇവിടെ എവിടെയാണ്? ഇവിടെ ഷാർജയിൽ താമസിക്കുന്നു. ഭാര്യയും രണ്ട് കുട്ടികളും. ഓക്കെ, ഭാര്യയുടെയും മക്കളുടെയും പേര് പറയൂ. ബിന്ദു, മൂത്തമ്മൾ ദേവിക, ഗോപിക. ദേവികയും ഗോപികയും ബിന്ദുവും എല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ. പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടവര്. ദേവികമോള് മ്യൂസിക് പഠിക്കുന്നുണ്ട്. ഓ ശരി, നന്നായി പാടും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പിയാനിൽ എന്തായാലും മോളും കൂടെ വരട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഏതാണ്ട് ഒരു ഇഷ്ടഗാനം ഒരു നാല് പേര് പാടി കൊടുക്കാം. ഫുൾ സോങ് മുന്നേ ആദ്യമായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഗാനം, നമ്മൾ ഇതിലേക്ക് കടക്കാനിടയായ ഗാനം. തീർച്ചയായും. ഓ രണ്ടുപേരെയും നാല് പേരെയോ പാടിക്കോളൂ. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാമലേ, ഒരു വേള നിന്നേക്കു നീട്ടില്ല. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാമലേ, ഒരു വേള നിന്നേക്കു നീട്ടില്ല. എങ്കിലും എങ്ങനെ നീയറിഞ്ഞു എന്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി പറയൂ നീ, പറയൂ പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. നല്ല ഭംഗി, നല്ല മനോഹരം എന്നും പറയാൻ പറ്റില്ല, നല്ല ഫീലാണ് സത്യജിത്തിന്റെ പാടുമ്പം. ആ ഫീല് പ്രത്യേകിച്ച് എടുത്തു പറയണം. ചിലർ ചുമ്മാ ഇങ്ങനെ പാടിപ്പോന്നല്ലാണ്ട് ശരിക്കും അതിന്റെ ഫീല് തന്നെയാണ്. അത് വളരെ മനോഹരമായി പ്രണയം സൂക്ഷിച്ചുകൊണ്ട് തന്നെ പാടിയിട്ടുണ്ട്. സ്പെഷ്യൽ ക്രെഡിറ്റ് നമ്മുടെ ബിന്ദു ചേച്ചിക്കിനെ കൊടുക്കാല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ സ്റ്റേജിലൊന്നും അധികം പാടിയിട്ടില്ല. ഏത് സ്ഥലം? നാട്ടുകാരനാണ്? നാട്ടില് പയ്യന്നൂരാണ്. പയ്യന്നൂര്. ഓ, ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ കണ്ണൂരുകാരെ. ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര്, ഒരുപാട് പാടുന്ന ആൾക്കാർ. തീർച്ചയായും. പലർക്കും വേദികൾ കിട്ടുന്നില്ല, പിന്നെ പലർക്കും എന്താ പറയാ ഒരു ഇതാണ്, ഒരു സ്റ്റേജ് ഫിയർ പ്രത്യേകിച്ചുണ്ട് അല്ലേ. സത്യമാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഈ പിയാനോ ഒരു തുടക്കമാട്ടെ നമ്മുടെ സത്യജിത്ത് എന്നൊരു ഗായകനേട്ടോ. പിയാനോ നമ്മുടെ മ്യൂസിക് കുടുംബമാണ്. തീർച്ചയായും, തീർച്ചയായും. നമ്മളൊരു കുടുംബമായത് ഇനി നമ്മൾ ഇനി വരുന്ന എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് വീണ്ടും വരും കേട്ടോ. അത് നമ്മൾ ഉറപ്പായ കാര്യമാണ്. ഇനി പയ്യന്നൂരുകാരൊക്കെ ഇങ്ങനെ അസോസിയേഷൻസും പ്രോഗ്രാമൊക്കെ വിളിക്കുമോ? നല്ലൊരു ഭാവഗായകൻ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ട് കണ്ടില്ലേ. ഇപ്പൊ നമ്മൾ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒരു നല്ല വേറൊരു പാട്ട്, ദാസാറിന്റെ പാട്ടുകളാണ് തോന്നുന്നു കൂടുതലും. ഇതിപ്പോ ഉണ്ണി മേനോൻ സാറിന്റെ പാട്ടാണ് പാടിയത്. ഏഴ് സ്വരങ്ങളും ഒന്ന് ട്രൈ ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്തല്ലോ, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഏഴ് സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം, മാനസ വീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം, അതിലോല ലോലം. ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം. വേറെ ഇവിടെ ഏതെങ്കിലും കോമ്പറ്റീഷൻസ് അങ്ങനെ എന്തെങ്കിലും പങ്കെടുക്കാൻ? ഇല്ല, ഇപ്പൊ ഒരു സൂപ്പർ 94.7 FM ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് വിളിച്ചിട്ടുണ്ട്. ഓ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ കുറെ നല്ല സെമി ക്ലാസിക്കലൊക്കെ ആയിട്ട് എത്തിക്കൊള്ളു കേട്ടോ, ചെന്നോളൂ. അതാണ് ആഗ്രഹം. പിന്നെ ഇവിടെ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ മെക്ഡോർമോട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി.
ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നു. സംഗീത കുടുംബാകുമ്പോ ഒരു പ്രത്യേക സുഖമാണ്. സ്ട്രെസ് ഒക്കെ നമുക്ക് സംഗീതം ഇനിയും സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് പഠിക്കണം ആഗ്രഹമുണ്ട്. വൈകിട്ടില്ലാന്ന് തോന്നുന്നു. ഒരിക്കലും വൈകിട്ടില്ല. മോള് പഠിക്കുമ്പോ തീർച്ചയായിട്ടും മോളുടെ ഒരു ക്ലാസ് ട്യൂഷൻ എടുക്കണം. ആഗ്രഹമുണ്ട്. മോള് പഠിപ്പിക്കട്ടെ. കാരണം പല പാട്ടും ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകൾ, പക്ഷെ പാടാൻ നമുക്ക് പറ്റാറില്ല. കാരണം അതിൽ ഒരുപാട് സ്വരങ്ങളും. അപ്പൊ അത് പഠിച്ചാൽ മാത്രം പഠിക്കും. എല്ലാ ആശംസകളും, നല്ലൊരു തുടക്കമാകട്ടെ. പുതിയ ബുക്കുകളിലൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ നിറഞ്ഞു വരട്ടെ കേട്ടോ. അപ്പൊ ഇപ്പൊ ഐപാഡ് ആയി എങ്കിലും നമുക്ക് ബുക്ക് ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോഴത്തെ കാര്യമൊക്കെ ഐപാഡ്, പക്ഷെ ചിത്ര ചേച്ചിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവര് ബുക്ക് തന്നെയാണ്. ശരിക്കും ഇനി നമുക്ക് വേറൊരു നല്ലൊരു പാട്ട്, തമിഴോ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ടോ? തമിഴ് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഒരു ഒരു ചിന്നത്തമ്പി എന്ന് പറഞ്ഞ ഫിലിമിൽ ഒരു നല്ലൊരു ഗാനമുണ്ട്. അരച്ച സന്താനം മണക്കും കുങ്കുമം അഴക് നെറ്റിയിലെ, ഒരു അഴക പെട്ടകം പുതിയ പുത്തകം സിറുക്കും പന്തലിലെ, മുഴു സന്ധിരൻ വന്നതുപോൽ ഒരു സുന്ദരി വന്നതെന്ന, ഒരു മന്ദിരം സഞ്ചതുപോൽ പല മായങ്ങൾ തന്നതെന്ന, ഇത് പൂവോ പൂന്തേനോ. അരച്ച സന്തനം മണക്കും കുങ്കുമം അഴക് നെറ്റിയിലെ, ഒരു അഴക പെട്ടകം പുതിയ പുത്തകം സിറുക്കും പന്തലിലെ. സൂപ്പർ. നമുക്ക് ഈ ഒരു 90s രാജസാറിന്റെ 80s 90s പാട്ടുകള് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ആര് പാടിയാലും അത് ഹിറ്റാണ്. രാജസാർ പാടിയാലും ഹിറ്റാണ്. വേറെ ഹിന്ദി അങ്ങനെ ഏതെങ്കിലും ട്രൈ ചെയ്യാറുണ്ടോ? ഹിന്ദി ട്രൈ ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്. ഒരു നമ്മുടെ ഹിന്ദി എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്ന ചിച്ചോർ എന്ന് പറഞ്ഞ ഫിലിം, പിന്നെ ദാസാർ. അപ്പൊ പിന്നെ എല്ലാവർക്കും ആ ഗാനം അറിയും. അതെ. അപ്പൊ അതൊരു ട്രൈ ചെയ്യാം. ഗോരി തര ഗാവ് ബടാ പ്യാര മേ തോ ഗയാ മാരാ ആഖേ യഹാരേ, ഉസ് പര രൂപ തേരാ സാധാ ചന്ദ്രമാ ജോ ആധാ ആധാ ജവാരേ, ഗോരി തര ഗാവ് ബടാ പ്യാര മേ തോ ഗയാ മാരാ ആഖേ യഹാരേ ആഖേ യഹാരേ. ജീ കരതാ ഹേ മോര കേ പാവോ മേ പായലിയാ പെഹനാ ദോ, കുഹ് കുഹ് കാതി കോയിലിയാ കോ ഫൂലോ കാ ഗഹനാ ദോ, യഹി കർ അപ്ന ബനാനേ കോ പഞ്ച് കരേ ദേഖോ ടിങ്കേ ചമാരേ ടിങ്കേ ചമാരേ, ഗോരി തര ഗാവ് ബടാ പ്യാരാ മേ തോ ഗയാ മാരാ ആഖേ യഹാരേ ആഖേ യഹാരേ. സൂപ്പർ. ഈ പാട്ടൊക്കെ എന്തായാലും പ്രോഗ്രാമിൽ പാടണം കേട്ടോ. നല്ല രസമാണ് ആ ഒരു പെർക്കഷൻ ഒക്കെ വരുമ്പോൾ. പിന്നെ മ്യൂസിക് വിത്ത് മ്യൂസിക് ഒക്കെ പാടുമ്പോൾ നല്ല എഫക്ട് ഉണ്ട്. നല്ല എഫക്ട് ഉള്ള പാട്ടാണ്. നമുക്കിനി എന്തായാലും ഒരു ഫുൾ സോങ് ഇങ്ങനെ ഒരു ഉഗ്രൻ സോങ് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സത്യജിത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഏട്ടാ നമുക്ക് ആ ഒരു ഫുൾ സോങ്ങിലേക്ക് പോകാം. മോഹൻ സിത്താര സാറിന്റെ മ്യൂസിക്കിലെ പാട്ടാണ്. മോഹൻ സിത്താര സാറിന്റെ പാട്ട് വളരെ നല്ല മ്യൂസിക് ആണ്. പോയിൻവി സാറിന്റെ ലൈൻസും ലിറിക്സും പാടി വെച്ച ഒരു പാട്ടാണ്. അപ്പൊ പിന്നെ അപ്പൊ അതൊന്ന് പാടാം. അപ്പൊ ഫുൾ സോങ്ങിലേക്ക് പോകാം. ഞാനുമൊരന്യനെ പോ വെറുമണ്ണേ
കണ്ണുകളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല മാനസഭാവങ്ങൾ മൗനത്തിൽ ഒളിപ്പിച്ചു നീർമണി തുളുമ്പി നീയെന്നരികിൽ നിന്നു കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരങ്ങനെ പോ അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു നാം അറിയാതെ നാം കൈമാറിയില്ലെത്ര മോഹങ്ങൾ ങ്ങൾ നീർമീഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീയെന്നരികിൽ നിന്നു കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഒരങ്ങനെ പോ ഒന്നും പറയാതെ നിന്നു ഞാനും ഒരങ്ങനെ പോ വെറുമങ്ങനെ പോ സൂപ്പർ, എന്താ നല്ലൊരു ഭാവഗാനം അല്ലേ. നമുക്ക് എല്ലാവർക്കും നൊസ്റ്റാൾജിയ തോന്നൊരു പാട്ട്, എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്, മലയാളികളുടെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. ഇതിന്റെ ഫീമെയിൽ വേർഷനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓ, എന്തായാലും അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണം. എന്തായാലും ആ ഒരു പാട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ സത്യജിത്തിന്റെ പാടിയപ്പോ ഈ പാട്ടൊന്ന് പാടിയാ കൊള്ളാന്നല്ലേ എനിക്കും തോന്നുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് പേരിങ്ങനെ അയ്യോ നല്ല പാടുന്നുണ്ടെന്നുള്ളൊരു റെസ്പോൺസ് അവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഈ ഒരു ഗായകന്റെ മുഖം ഇങ്ങനെ ഓർത്തു വെക്കും കേട്ടോ, നല്ല നല്ല സ്റ്റേജുകളൊക്കെ. ഇവിടെ നമുക്ക് എന്തായാലും ഒരുപാട് അവസരങ്ങളൊക്കെ വരും, അതിലെന്തായാലും നമ്മൾ ഓർക്കും. പ്ലസ് കണ്ണൂരും പയ്യന്നൂരൊക്കെ കേൾക്കുന്നില്ലേ, കണ്ണില്ലേ ഒരു ഗായകൻ. അപ്പൊ ഇദ്ദേഹത്തെ ഓർക്കുക. നമുക്ക് ഇത്രയും നല്ലൊരു സോങ്ങും പാടുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. എന്തെങ്കിലും പറയാനുണ്ടോ സപ്പോർട്ടില്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വൈഫും മക്കളെല്ലാം പിന്നെ എന്റെ ഗാനങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്ന എന്റെ മോള ദേവികുട്ടിയാണ് ചില സ്വരങ്ങളൊക്കെ. പിന്നെ നമ്മളെ ഷാർജയിൽ എന്റെ വൈഫിന്റെ കുറെ സുഹൃത്തുക്കളുണ്ട്. പേര് പറഞ്ഞാല് ഒക്കെ എല്ലാവർക്കും എല്ലാ സുഹൃത്തുക്കളും. പിന്നെ പ്രത്യേകിച്ച് പിന്നെ സ്പെഷ്യലായിട്ട് പറയാൻ പറയാം, എന്റെ ഓഫീസിലെ നാല് പേരുണ്ട്. എന്റെ ബോസ് ഡൊമിനിക് മദേര ഗോവനാണ്. പിന്നെ നമ്മുടെ എന്റെ ഫ്രണ്ട് രാജേഷ്, സുനിൽ, നിക്കോളാസ് ഫെർണാണ്ടസ്, എല്ലാവർക്കും സപ്പോർട്ടിന് നമ്മളും താങ്ക്സ് പറഞ്ഞിട്ടോ. ഈ ഗായകനെയും സപ്പോർട്ട് ചെയ്യാ, ഇനിയും നല്ല എൻകറേജ് ചെയ്യാ. നമുക്ക് വീണ്ടും നല്ല അവസരങ്ങളിലൂടെ കണ്ടുമുട്ടാം കേട്ടോ. അപ്പൊ ഇനിയും പ്രോഗ്രാംസിലൂടെ വെച്ച് കാണാൻ പറ്റട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും ഫാമിലിക്ക് എല്ലാവർക്കും കേട്ടോ. അപ്പൊ ഇനിയും വിളിക്കണം, മാത്രം വിളിക്കാണ്ടിരിക്കരുത് കേട്ടോ. അപ്പൊ ഇന്ന് പ്രോഗ്രാം ഇല്ല, എന്താണ് ദേവാംഗം. അപ്പൊ അതിന് നന്നായിട്ട് പാടൂ, നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.